हाय, इनदर टॉपिक क्रिस्टल माइक्रोफोन। ई क्रिस्टल माइक्रोफोणिन्റെ പേര് പോലെ തന്നെ അതിനത്തെ ആ മൈക്രോഫോണിന്റെ മെയിൻ ആയിട്ടുള്ള എലമെന്റ് ക്രിസ്റ്റൽ ആണ്. ഇത് വർക്ക് ചെയ്യുന്നത് പീസോ ഇലക്ട്രിക് ഇഫക്റ്റ് എന്ന ഒരു പ്രിൻസിപ്പിളിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ക്രിസ്റ്റൽ മൈക്രോഫോൺ വർക്ക് ചെയ്യുന്നത്. ഈ പീസോ ഇലക്ട്രിക് ഇഫക്റ്റ് എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, ചില പ്രത്യേക തരം ക്രിസ്റ്റലുകളിലെ മെറ്റീരിയൽ ക്രിസ്റ്റലില് നമ്മൾ സ്ട്രെയിൻ ചെയ്ത് അല്ലെങ്കിൽ അതിനെ ഒന്ന് പ്രസ് ചെയ്ത് അതിനൊന്ന് കംപ്രസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടൊരു ഇലക്ട്രിക്കൽ വോൾട്ടേജ് അത് ജനറേറ്റ് ചെയ്യും. ആ ഒരു ഇതിനെ ആ ഒരു ഇഫക്റ്റിനെയാണ് പീസോ ഇലക്ട്രിക് ഇഫക്റ്റ് എന്ന് പറയുന്നത്. ഇനി ഈ കാണിച്ചിരിക്കുന്നതാണ് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു ക്രിസ്റ്റൽ ഓസിലേ ക്രിസ്റ്റൽ മൈക്രോഫോണിൻ്റെ ഫിഗറാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇതൊക്കെ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ക്രിസ്റ്റൽ മൈക്രോഫോണുകളാണ്. ഇനി അതിൻ്റെ കൺസ്ട്രക്ഷൻ നോക്കാം. ഇത് ഡയഫ്രം. ഈ ഡയഫ്രം സാധാരണ നമ്മുടെ മൈക്രോഫോൺ പോലെ തന്നെ സ്പ്രിംഗ് വഴി അതിൻ്റെ ഔട്ടർ കവറിലേക്ക് അല്ലെങ്കിൽ അതിൻ്റെ ക്യാബിനറ്റിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്നു. അപ്പം ഈ സൗണ്ട് വേവിൻ്റെ ആ പ്രഷർ വേരിയേഷൻസ് അനുസരിച്ചിട്ട് ഡയഫ്രം വൈബ്രേറ്റ് ചെയ്യും. ആ വൈബ്രേഷൻ ഇവിടെ ഒരു പുഷ് റോഡുണ്ട്. പുഷ് റോഡെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള അംഗം, അതായത് പ്രസ് ചെയ്യാൻ പറ്റില്ലാത്ത കമ്പ്രഷൻ ആവില്ലാത്ത ടൈപ്പ് ഒരു മെറ്റീരിയലാണ് പുഷ് റോഡിന് ഉപയോഗിക്കുന്നത്. അപ്പം അത് വഴി നേരെ ഇനി അടുത്ത് കിടക്കുന്ന ഈ കാണുന്ന സംഭവമാണ് നമ്മുടെ ക്രിസ്റ്റൽ. അപ്പം ഈ ക്രിസ്റ്റലിലേക്ക് നോക്കുക, ഇത് പീസോ ഇലക്ട്രിക് ഇഫക്റ്റ് ഉള്ള ക്രിസ്റ്റൽസ് ആണ് ഇത് യൂസ് ചെയ്യുന്നത്. അപ്പം ഇവിടെ ഈ ഡയഫ്രം ഇവിടുന്ന് വൈബ്രേഷൻ അനുസരിച്ചിട്ട് ആ പുഷ് റോഡ് എന്ത് ചെയ്യും, നമ്മുടെ ഈ ക്രിസ്റ്റലിലേക്ക് അതനുസരിച്ചിട്ടുള്ള ഒരു പ്രഷർ കൊടുക്കും, അല്ലെങ്കിൽ ഡയഫ്രത്തിൻ്റെ ആ വൈബ്രേഷൻ നേരെ ഒരു പ്രഷറായിട്ട് എന്ത് വരും, നമ്മുടെ ഈ ക്രിസ്റ്റലിലേക്ക് വരും. അപ്പം ഈ ക്രിസ്റ്റലിൻ്റെ ഔട്ട്പുട്ട് എന്തുണ്ടാവും, പീസോ ഇലക്ട്രിക് ക്രിസ്റ്റൽസ് ആണ് എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഔട്ട്പുട്ടിൽ ഈ പ്രഷറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു വോൾട്ടേജ് ഔട്ട്പുട്ട് ജനറേറ്റ് ചെയ്യും. അതായത് വേറൊന്നുമില്ല, എന്താണോ സൗണ്ട് വേവ് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു ഇലക്ട്രിക്കൽ സിഗ്നൽ ആയിരിക്കും ഈ ക്രിസ്റ്റലിൻ്റെ ഔട്ട്പുട്ടിൽ കിട്ടുക. ഇതാണ് അതിൻ്റെ ഒരു കൺസ്ട്രക്ഷൻ. ഇനി ഇതിൻ്റെ ടീച്ചിങ് നോട്ട്, വളരെ സിമ്പിളായിട്ടൊരു നോട്ട് ഞാനിവിടെ അറ്റ കൂടെ ഇതിൻ്റെ കൂടെ വീഡിയോയുടെ കൂടെ വയ്ക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ നോട്ട് വേണമെന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് പോസ് ചെയ്തിട്ട് എടുക്കുക. ഇത് ബേസിക് ആയിട്ടുള്ള അതിൻ്റെ ക്രിസ്റ്റലൈൻ ഇഫക്റ്റ്, പീസോ ഇലക്ട്രിക് ഇഫക്റ്റിനെ പറ്റിയൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ അതിൻ്റെ ആ ഡയഗ്രാം, അതിൻ്റെ വർക്കിങ്, പിന്നെ അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്, അതിൻ്റെ ഫ്യൂച്ചേഴ്സ് ആൻഡ് ആപ്ലിക്കേഷൻ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഇല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. ഇനി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ ரொம்ப சந்தோஷம். ஓகே, தேங்க்ஸ் ஃபார் வாட்சிங்.